ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு மை சேனல் தர்ஸ்லிஸ் பண்டர்லேண்ட். இதுபோலத்தை ஒரு பிளாஸ்டிக் ബോട്ടിലാണ് ഇന്നത്തെ ക്രാഫ്റ്റിനു വേണ്ടത്. ഒരു കത്തി യൂസ് ചെയ്ത് ഈ ബോട്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത് സ്റ്റിക്കർ മാറ്റുകയാണ് വേണ്ടത്. ഒരു കത്രിക ഉപയോഗിച്ച് നീളത്തിലുള്ള 5-6 പീസുകളായി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ പീസ് എടുത്ത് അടിവശത്ത് നിന്നും ഇതുപോലെ ഒരു സൈഡ് കട്ട് ചെയ്ത് കളയുക. അതുപോലെ അടുത്ത സൈഡും കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പീസ് ഇതുപോലെ ഇരിക്കും. ഇനി ഇത് കർവായി ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അതായത് ലീഫിൻ്റെ ഷേപ്പിലായിരിക്കണം. ഇനി ഓരോ ലീഫും ജിഗ്സാഗായി കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലേ ലീഫ് കാണുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടാകുകയുള്ളൂ. ഇതുപോലെ ഓരോ ലീഫുകളും ഷേപ്പാക്കി എടുക്കുക. ഇത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കപ്പിൽ മണൽ ഫില്ല് ചെയ്യുക. സ്റ്റെമ്മിന് വേണ്ടി ഇതുപോലത്തെ ഒരു സ്റ്റിക്കാണ് എടുക്കേണ്ടത്. ഇനി ഈ സ്റ്റെം തിക്കൂട്ടുന്നതിന് വേണ്ടി ഒരു ന്യൂസ് പേപ്പർ പീസ് ഇതുപോലെ എടുത്ത് ചുരുട്ടി എടുക്കുകയാണ് വേണ്ടത്. അത് സ്റ്റിക്കിൻ്റെ ഒരു അറ്റത്ത് നിന്നും ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. റോള് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ടൈറ്റായിട്ട് വേണം. ഇനി ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്ത് ഇതുപോലെ അതിൻ്റെ മുകളിലായി റോൾ ചെയ്തെടുക്കാം. രണ്ട് സ്റ്റെപ്പ് റോൾ ചെയ്തതിനു ശേഷം ഇതുപോലെ ഒരു ലീഫ് എടുത്ത് ഒന്നിച്ചു പിടിച്ചു വേണം റോൾ ചെയ്യേണ്ടത്. വീണ്ടും ഇതുപോലെ രണ്ട് സ്റ്റെപ്പ് റോൾ ചെയ്തു കഴിഞ്ഞതിനു ശേഷമാണ് അടുത്ത ലീഫും ഒന്നിച്ചു പിടിച്ച് റോൾ ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാ ലീഫുകളും ഇതുപോലെ സ്റ്റെമ്മിൽ പിടിപ്പിക്കാം.
ഇതുപോലെ ലീഫുകളെല്ലാം സ്റ്റെമ്മിൽ വൃത്തിയായി റോൾ ചെയ്തെടുക്കേണ്ടതാണ്. ഓരോ ലീഫുകളും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം പ്രസ് ചെയ്യേണ്ടതാണ്. നേരത്തെ എടുത്തു വെച്ച പ്ലാസ്റ്റിക് കപ്പിലേക്ക് ഈ സ്റ്റെം ഇതുപോലെ ഇറക്കി വെക്കുക. ഇനി കുറച്ച് കളർ സ്റ്റോണുകൾ ഇട്ട് അലങ്കരിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഓക്കെ, ബൈ.